ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസ്. കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന റെനോൾട്ടിൻ്റെ ഡസ്റ്റർ RXS ആണ്. സിംഗിൾ ഓണർ വാഹനം, 20,000 കിലോമീറ്റർ മാത്രം ഓടിക്കാൻ നല്ല കണ്ടീഷൻ വാഹനമാണ്. പിന്നെ രണ്ട് ഫ്രണ്ടിൽ തന്നെ രണ്ട് എയർ ബാഗും, അതുപോലെ ഒട്ടുമിക്ക ഫീച്ചേഴ്സും, സീറ്റ്സൊക്കെ വളരെയധികം കളർ വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബ്രീത്തബിൾ സീറ്റ്സ്, അങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള ആ ഒരു ഡസ്റ്ററാണ് നിങ്ങളെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇതിൻ്റെ വരെ കണ്ടേക്കണം. കാരണം ഇതിൻ്റെ എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിൽ, പ്രശ്നങ്ങൾ തൽക്കാലം ഇല്ല, എല്ലാം പൊതുവായിട്ട് പറഞ്ഞാണ്. എവിടെയൊക്കെ എന്തെങ്കിലും ചെറിയ സ്ക്രാച്ചോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾക്ക് വിശദമായിട്ടാണ് കാണിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ സംസാരിക്കാം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണത് 2018 മോഡലിൽ പുറത്തേക്ക് വന്നേക്കണ ഡസ്റ്ററാണ്, റെനോൾട്ട് ഡസ്റ്റർ. ഇത് RXS എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വന്നേക്കണ വാഹനം. ഇതിൻ്റെ ക്വാളിറ്റിയും, അല്ലെങ്കിൽ എന്താ പറയുക, ഇതിൻ്റെ ഫുൾ എൻറ്റയർ വ്യൂ ആണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകണം. ഇതിൻ്റെ ഇൻ ആൻഡ് ഔട്ട് വീഡിയോ, എവിടെയൊക്കെ എന്തെങ്കിലും സ്ക്രാച്ചോ പാച്ചോ അങ്ങനെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ കണ്ടേക്കണം. കാരണം ഇതിൻ്റെ എവിടെയൊക്കെ ഇതിൽ പണികളുണ്ടെങ്കിൽ അതൊക്കെ വിശദമായിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. ഇപ്പോൾ തൽക്കാലം പണികളൊന്നുമില്ല, 2018 മോഡൽ വണ്ടിയാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ഫുള്ള് കണ്ടേക്കാം. നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്, നല്ല നീറ്റായിട്ട് കിടക്കുന്ന വാഹനമാണ്, നല്ല ഭംഗി തന്നെ കിടക്കുന്ന വാഹനം. അതേപോലെ തന്നെ നമുക്കിതിൻ്റെ ഫ്രണ്ട് ഭാഗം നമുക്ക് വിശദമായിട്ട് നോക്കാം. നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു ഫ്രണ്ട് പോർഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇനി ഇതിൻ്റെ ഓരോരോ ഭാഗങ്ങളിലേക്ക് പോയേക്കാം. ഫസ്റ്റ് തന്നെ വീലാർച്ച് നോക്കാം. വീലാർച്ച് എന്തെങ്കിലും ഇതിൽ ഡെൻഡോ പാച്ചോ കഴിഞ്ഞാൽ അത് നോക്കാം. നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ ടയേഴ്സ് നോക്കാം. ടയേഴ്സ് നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. ഇവിടെ അലോയ്സൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നു. അതേപോലെ ബോണറ്റ് നോക്കാം. ബോണറ്റ് നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന ബോണറ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊട്ടിക്ക് പോലും സ്ക്രാച്ച് ഇല്ല, എടുത്ത് പറയേണ്ട കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഫ്രണ്ട് ഭാഗം നോക്കാം. ഹെഡ്ലാമ്പ്സൊക്കെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സും ഇവിടെ വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് ഉണ്ടോ, നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നത് എല്ലാ ഭാഗങ്ങളും. അതേപോലെ തന്നെ ലോവർ പോർഷൻ നോക്കാം. ലോവർ പോർഷനും ഇവിടെ ഭംഗിയിൽ തന്നെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ വീലാർസ് നോക്കാം. ഇവിടെയും ക്വാളിറ്റിയാണ്. അതേപോലെ തന്നെ ടയർ നോക്കാം. നല്ല ഗ്രിപ്പ് നിൽക്കാൻ ടയേഴ്സ് വരുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല ഗ്രിപ്പിൽ തന്നെ നിൽക്കുന്നുണ്ട്. സൈഡ് പോർഷനിൽ വരാം. താഴെ ഡസ്റ്ററിൻ്റെ ഒരു സ്റ്റിക്കറിംഗ് വർക്ക് ചെയ്ത് നല്ല ഭംഗിയായി തന്നെ ഇട്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ സൈഡ് പോർഷൻ നോക്കാം. നല്ല നീറ്റ് തന്നെ ഇരിക്കുന്നു സൈഡ് പോർഷൻ. ഇവിടെയും വീലാർസ് നോക്കാം. ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. ടയേഴ്സ് നല്ല ഗ്രിപ്പ് തന്നെ ടയേഴ്സ് നിൽക്കുന്നുണ്ട്. അതേപോലെ അലോയ്സ് നോക്കാം. ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. ബാക്ക് സൈഡിലേക്ക് വരാം. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ വിൻഡ്ഷീൽഡ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഇവിടെ ഡീഫോക്കസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ലിഡ് നോക്കാം. ലിഡ് നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. ഇവിടെ ബമ്പേഴ്സും നീറ്റായിട്ട് ഇരിക്കുന്നു ബമ്പേഴ്സ്. ഓക്കെ, റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് വാഹനത്തിൻ്റെ ലുക്ക് നോക്കാം. ഉണ്ടോ, നല്ലൊരു പ്രസൻസ് ഉണ്ട് ഈ വാഹനം കിടക്കാൻ കാണാനായിട്ട്. അതേപോലെ തന്നെ ഇവിടെയും ബോഡി ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ഇവിടെ റൂഫ് റെയിൽസ് നോക്കാം. ഇവിടെ ഡസ്റ്ററിൻ്റെ ഒരു ബാഡ്ജിങ് ചെയ്ത് ഭംഗിയായി തന്നെ ഇരിക്കുന്നു. നമുക്ക് ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും പരിചയപ്പെട്ടേക്കാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ 4 പവർ വിൻഡോസും അതേപോലെ തന്നെ ഗ്രിപ്പ് നോക്കാം. RXS ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് മൾട്ടി കളർ ഓപ്ഷനൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഇവിടെ നോക്കിയാലും ഈ രണ്ട് സീറ്റ്സ് നോക്കാം. രണ്ട് സീറ്റ്സിനകത്തും ഈ ഒരു സ്റ്റിച്ചിങ് വർക്കൊക്കെ വന്നിട്ട് നല്ല നീറ്റായിട്ട് നിൽക്കുന്ന ആ ഒരു ഇൻറ്റീരിയേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇവിടെയും ഡോർ പാഡ് നോക്കണം, നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. ഡസ്റ്ററിൻ്റെ ഒരു ബാഡ്ജിങ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. മിഡിൽ നമുക്ക് ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ AC കൺട്രോൾസൊക്കെ വരുന്നുണ്ട്. ഇവിടെയും നമുക്ക് എയർ ബാഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ 20,000 കിലോമീറ്റർ ആണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ലോവർ പോർഷൻ നോക്കാം. മാറ്റൊക്കെ ഭംഗിയായിട്ടിരിക്കുന്നു. അതേപോലെ നല്ല ക്വാളിറ്റി ഉണ്ട് അവിടെ നോക്കിയാലും ഉണ്ടോ. അതേപോലെ സീറ്റ്സും നല്ല ബ്രീത്തബിൾ സീറ്റ്സ് തന്നെയായിട്ടാണ്. റിയർ ഭാഗമായാലും സീറ്റ്സൊക്കെ നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. റൂഫ് നോക്കാം. റൂഫും നല്ല ഭംഗിയിൽ വൃത്തിയായിട്ട് ഇരിക്കുന്നു റൂഫ്സ്. ഓക്കെ, ഇനി നമുക്കൊന്ന് എക്സിറ്റ് അടിച്ചിട്ട് ഇതിൻ്റെ പാസഞ്ചർ സൈഡ് ഒന്ന് പരിചയപ്പെട്ടേക്കാം. ഇതിൻ്റെ ഡോർ ഒന്ന് ഓപ്പൺ ചെയ്യണം. പാസഞ്ചർ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയും നമുക്ക് ആ ഒരു സിംഗിൾ പവർ വിൻഡോസിൻ്റെ കൺട്രോൾ ബട്ടൺ കിട്ടുന്നുണ്ട്. ഇവിടെ സീറ്റ്സ് നോക്കാം. സീറ്റ്സും നല്ല ഭംഗിയിൽ നീറ്റായിട്ട് ഇരിക്കുന്ന സീറ്റ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതേപോലെ ലെഗ് റൂം ഒന്നും പറയേണ്ട ആവശ്യമില്ല. ന്യായമായിട്ടുള്ള ലെഗ് റൂം നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്കൊന്ന് ഡോർ ക്ലോസ് ചെയ്തിട്ട് ഇതിൻ്റെ എൻജിൻ ഭാഗവും അതുപോലെ ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. നെക്സ്റ്റ് ലിവർ ഒന്ന് അപ്പ് ചെയ്യണം. ലിവർ അപ്പ് ചെയ്തിട്ട് എൻജിൻ ഭാഗത്തേക്ക് നമുക്കൊന്ന് പോയേക്കാം. ഓക്കെ, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഡസ്റ്ററിൻ്റെ ഒരു എൻജിൻ ഭാഗം. പെട്രോൾ എൻജിനാണ്, ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞതാണ്. പെട്രോൾ ഓപ്ഷൻ വന്നേക്കുന്ന വാഹനമാണ്. ഇതിൻ്റെ അഡ്ജസ്റ്റൊക്കെ നോക്കാം. എന്തെങ്കിലും രീതിയിലുള്ള ഡെൻഡോ പാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം. അതുപോലെ പേസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കാം. നല്ല നീറ്റായിരുന്നു ഉപയോഗിച്ചിരുന്ന വാഹനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇവിടെയും നോക്കാം. ഇതിൻ്റെ ലീക്കേജോ കാര്യങ്ങളുണ്ടെങ്കിൽ അതും ഇവിടെ സ്പോട്ട് ചെയ്യാവുന്നതാണ്. ക്യാമറ വളരെ സ്ലോയിലാണ് നിങ്ങൾ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുപോലെ ഇവിടെ ഇവിടെ നോക്കാം. ലിഡും നോക്കിയേക്കാം. ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡെൻഡോ പാച്ച് ഉണ്ടെങ്കിൽ അതും നമുക്കിവിടെ നോക്കാം. ഓക്കെ, അപ്പോൾ
ഇത്രയൊക്കെയായിരുന്നു ഇതിൻ്റെ എൻജിൻ ഭാഗം. നമുക്ക് ഇതിൻ്റെ ബൂട്ടും ചെക്ക് ചെയ്തേക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കീ എടുക്കട്ടെ. ഇവിടെ നമുക്ക് ഓക്കെ ബൂട്ട് നമുക്ക് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഡസ്റ്ററിൻ്റെ ബൂട്ട് സ്പേസ്. പുത്തൻ കണ്ടീഷനിലിരിക്കണ്ട. പിന്നെ ക്വാളിറ്റി നോക്കാം, ലൈക്ക് ന്യൂ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പുത്തൻ തന്നെയാണ്, ഒരു പൊടിക്ക് പോലെ അഴുക്ക് നമുക്ക് കിട്ടുന്നില്ല. കേട്ടോ, നല്ല നീറ്റായിട്ട് തന്നെ യൂസ് ചെയ്തേക്കുന്ന വാഹനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ പ്ലാറ്റ്ഫോമും നോക്കിയേക്കാം. പ്ലാറ്റ്ഫോമും നീറ്റായിട്ട് ഇരിക്കുന്നു. കേട്ടോ, പൊടിക്ക് പോലും പ്രശ്നങ്ങളില്ല. സ്പെയർ ടയർ നോക്കാം. സ്പെയർ ടയർ നോക്കുകയാണെങ്കിൽ നല്ല ഗ്രിപ്പ് നിൽക്കുന്ന സ്പെയർ ടയേഴ്സ് നമുക്ക് കൂടെ കിട്ടുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ അഡ്ജസ്റ്റും കൂടി നോക്കാം. അഡ്ജസ്റ്റ് എന്ത് രീതിയിലുള്ള ഡെൻഡർ പാച്ച് ഉണ്ടെങ്കിൽ അത് നോക്കാം. ക്യാമറ സ്ലോയിൽ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അതേപോലെ ലോവർ പോർഷൻ നോക്കിയേക്കാം. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഈ ഒരു വാഹനത്തിന് ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ. നമുക്ക് ഇനി റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു 2018 മോഡല് റെനോൾട്ട് ഡസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ വിശദമായി ഞാൻ കാണിച്ചിട്ടുണ്ട്. RXS ആയതുകൊണ്ട് തന്നെ ഒട്ടുമനവധി സവിശേഷതകൾ ഈ വാഹനത്തിനകത്തുണ്ട്. ഈ ഇൻറ്റീരിയർ എക്സ്റ്റീരിയറിലൊക്കെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വാഹനം ഓട്ടോമാറ്റിക്കാണ്, അവിടെ എടുത്ത് പറയണം. ഓട്ടോമാറ്റിക് വാഹനമാണ്. ഇതിൻ്റെ റേറ്റ് പറയാം. അതിനേക്കാൻ പറഞ്ഞാൽ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്തൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് എല്ലാം ആ ലിങ്കിൽ കൂടി നിങ്ങളിലേക്ക് വരുന്നതാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 9,50,000 രൂപയാണ്. 9.5 ലാക്സ് ആണ് ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആയിരിക്കും. നമ്മൾ സബ്സ്ക്രൈബാൻ എടുത്ത് പറഞ്ഞേക്കാം. പിന്നെ ഈ വാഹനം എൻ്റെ വീഡിയോ കണ്ടാണ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ 500 രൂപയോ ഡീസലോ പെട്രോൾ അടിക്കാനുള്ള ഓപ്ഷൻ ഞാൻ തരുന്നുണ്ട്. അപ്പോൾ അത് മിസ്സാക്കണ്ട, വാഹനം വാങ്ങിക്കുമ്പോൾ തന്നെ എന്നെ വിളിക്കാൻ മറക്കരുത്. അപ്പോൾ റെനോൾട്ട് ഡസ്റ്ററിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ഓട്ടോമാറ്റിക് വാഹനം സ്വന്തമാക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷൻ നമ്പറിനകത്തേക്ക് വിളിച്ചേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.